നർക്കോട്ടിക് ജിഹാദ് പരാമർശം ഉന്നത സ്ഥാനത്തുള്ളവർ നടത്താൻ പാടില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില്ലറ ആളുകളെ കിട്ടുമോ എന്ന് കരുതി ഓടി വരുന്നവരുണ്ടെന്നും അവരെ തിരിച്ചറിയണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കപ്പെട്ടാൽ സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് ആരും കടക്കരുത് താൻ പിടിച്ച മൊയിലിന്റെ മൂന്ന് കുമ്പാണെന്ന് അവതരിപ്പിക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ ഈ നാടിനെ ഉപയോഗിക്കാൻ പാടില്ല നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്തായി ചില തെറ്റായ നീക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ രാജ്യത്തിലെ കേന്ദ്ര ഗവൺമെന്റ് ഈ കഴിഞ്ഞ ലോക്സഭയിലെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് ലവ് ജിഹാദിനെ കുറിച്ചായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ മറുപടി അങ്ങനെയൊന്നില്ല എന്നാണ് ഇവിടെ നാർക്കോട്ടിക് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുണ്ട് വലിയ നടപടികൾ നാർക്കോട്ടിക് വ്യാപനത്തിനെതിരെ നാം സ്വീകരിച്ചു വരുന്നുണ്ട് അപ്പോഴാണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പദം നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഒരു കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത് അതിനെ തുടർന്നു തന്നെ ഞാൻ ഒരു ദിവസം പറയുകയുണ്ടായി നിർഭാഗ്യകരമായ പ്രസ്താവനയാണത് അദ്ദേഹത്തെ പോലെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല അത് എന്ന് പറയുകയുണ്ടായി ഈ സമൂഹം അത് വലിയ തോതിൽ ഏറ്റെടുത്തില്ല എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല കൂടെ നിന്ന ഒന്നോ രണ്ടോ ആളുകളുണ്ടാവും പിന്നെ ചിലര് അതിനെപ്പറ്റി വലിയ തോതിൽ വീറോടെ വാദിക്കുന്നതും കേട്ടു ഇത് കേരളമാണ് മതനിരപേക്ഷതയുടെ വിളനിലമാണിവിടെ ഇതിനെ അങ്ങ് മാറ്റിക്കളയാം തകർത്ത് കളയാം എന്ന് തെറ്റിദ്ധരിക്കരുത് അത്തരമൊരു നീക്കം ആരിൽ നിന്നായാലും ഏത് വിഭാഗത്തിൽ നിന്നായാലും അതിനെതിരെ കർശനമായ നിലപാട് ഈ സമൂഹം സ്വീകരിക്കും കാരണം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണത് ഞാൻ പിടിച്ച മൊയലിന് കൊമ്പ് മൂന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിക്കാൻ നോക്കരുത് അത് സമൂഹം സ്വീകരിക്കില്ല ലവ് ജിഹാദ് ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില്ലറ ആളുകളെ കിട്ടുമോ എന്ന് കരുതി ഓടിവരുന്നവരുണ്ട് അവർ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരാണ് അവരെ തിരിച്ചറിയണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില്ലറ ആളുകളെ തങ്ങളോടൊപ്പം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഓടി വരുന്ന ചിലരുണ്ടാവും ഓടി നിങ്ങളുടെ അടുത്ത് വരുന്ന ചിലരുണ്ടാവും അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത് അവരുടെ ഉദ്ദേശം വേറെ ചിലതാണ് അവരീ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ആ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് നാടിൻ്റെ പിന്തുണ കിട്ടിയിട്ടില്ല അവർ പിന്തുണയുമായി വരുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം കേരളത്തിൽ മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന മനസ്സുള്ളവർ പാലക്കാട് പെരുവമ്പ് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ കൈരളി ന്യൂസ് പാലക്കാട്